ഈ എൽ ഡി എഫിന്റെ പ്രതിനിധിയോട് പറയാനുള്ള ചോദ്യം, മുതലപ്പഴിയിൽ ഒരു സംഭവം ഉണ്ടായി. അന്നേരം ഇവിടുന്ന് ഏക്കെ നമ്മുടെ നിങ്ങളുടെ ആന്റണി രാജുവും അതുപോലെ തന്നെ ശിവൻകുട്ടിയും കൂടെ അവിടെ പോയതിന് ശേഷം അവിടെ ഉണ്ടായ ഷോ ഓഫ് ഒക്കെ നിങ്ങൾ കണ്ടതാണ്. അവിടെയുള്ള സഹോദരിമാരുടെ മുന്നിൽ പോലും നിങ്ങൾ കാണിച്ചത്. അപ്പം അവിടെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളുടെ മുഖ്യമന്ത്രി എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം വിശ്വസിച്ച് അവിടെ ഇരിക്കുകയാണ്. ചോദ്യം അതല്ല, ഞാൻ ആ ഒരു കാര്യം പറഞ്ഞോളൂ. ചോദ്യം ഇതാണ്, എൻ്റെ ചോദ്യം, നിങ്ങളിപ്പോൾ പ്രതികരിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. കാരണം ഇന്നലെ വൈകുന്നേരവും നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടോ ഇരിക്കാനുള്ള കഴിവില്ല എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ മുന്നിൽ നിന്ന് വോട്ട് തേടി ആരെയാണ് പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന്. രണ്ടാമത്തെ കാര്യം ജനൻ ടിവിയോട് ചോദിക്കാനുള്ളത്, ജനൻ ടിവിയുടെ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ഭാരതത്തിൻ്റെ വികസനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്കോ യാതൊരു തരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത എൽ ഡി എഫിനെ പോലെയുള്ള ഒരു ഇതിലെ ഒരു കെട്ടിവെച്ച സീറ്റ്, അതായത് കെട്ടിവെച്ച കാശ് പോലും സീറ്റുകൾ കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഇവരെ പിടിച്ച് ഈ അല്ലെങ്കിൽ ജനസഭയെ വിളിച്ചുകൊണ്ട് വരാൻ നാണക്കേട് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അതാണ് നമ്മൾ നോക്കേണ്ടത്. അവർ വിളിക്കേണ്ടവരെ വിളിക്കുക, അതാണ് അല്ല. നമുക്ക് വിശാലമായ കാഴ്ചപ്പാടാണ്, എല്ലാവർക്കും തുറന്നു പറയാനുള്ള ഒരു വേദി ഒരുക്കിയാണ്. തത്സമയ സംപ്രേഷണമാണ്, അൺഎഡിറ്റഡ് ആണ്. അവർ പറയുന്നത് കൂടെ കേൾക്കട്ടെ, എല്ലാവരും പറയുന്നത് കൂടെ കേൾക്കട്ടെ. യെസ് യെസ്. ആരാണ് സാർ, ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? അതിനു മുമ്പ് ഇദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ചോദ്യം ചോദിച്ചത് ഇവിടെ ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പറയാം. അതിനു മുമ്പ് അവസാനമായി എൽ ഡി എഫിന്റെ പ്രകൃതിയെ എന്തിനു വേണ്ടിയാണ് ഇവിടെ വിളിച്ചു വരുത്തിയത്, ഇതാണ് ചോദ്യം. കേരള നിയമസഭയിൽ ഉള്ള അക്കൗണ്ടും പൂട്ടി വീട്ടിലിരിക്കുന്ന ആളുകളാണ് ഈ പറയുന്നത്. ഉള്ള അക്കൗണ്ടും പൂട്ടി ഒന്ന്. പിന്നെ ഒരു കാര്യം, ഈ കേരളത്തിലെ ജനങ്ങൾ കഴിക്കുന്നത് ചാണകവും കുടിക്കുന്നത് ഗോമൂത്രവും അല്ലാത്തടത്തോളം കാലം, അരിയാഹാരം കഴിക്കുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം ഇവിടെ ബി ജെ പിക്ക് ഒരു സ്ഥാനവും ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. പിന്നെ പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന് ശേഷം മതേതര ജനാധിപത്യ മതേതര കക്ഷികൾ വിജയിച്ചു വന്നാൽ അപ്പോൾ കൂടി ആലോചിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ആരും തീരുമാനിക്കും. ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലത്തും അത് തന്നെയാണ് ചെയ്തത്. ഇടതുപക്ഷ പാർട്ടികൾ പുറത്തു നിന്നുകൊണ്ട് അന്ന് ഒന്നാം യു പി എ ഗവൺമെന്റിന് രൂപം കൊടുക്കുകയാണ് ഉണ്ടായത്. നേരത്തെ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ട് മനസ്സിൽ ഒരാൾ കാണൂലേ? ഞങ്ങളുടെ മനസ്സിൽ വേണ്ടത് ജയിച്ചു വരുമ്പോ ആ മതേതര കക്ഷികളിൽ നിന്നും ഏറ്റവും യോഗ്യനായ ഒരാളെ, അത് രാഹുൽ ഗാന്ധി ആവണം എന്ന് ബി ജെ പിക്കാർക്ക് താല്പര്യം ഇട്ടാൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അത്രയല്ല. അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ബഷീദ്, എത്ര പേര് ജയിച്ചു വരും? ഇന്ത്യയിൽ എത്ര സ്ഥലത്ത് സി പി എം മത്സരിക്കുന്നുണ്ട്? എത്ര പേര് ജയിച്ചു വരും?